മാറിടങ്ങളുടെ ആരോഗ്യം ഏറെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ചും സ്തനാർബുദം പോലുള്ള സാധ്യതകൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ മാറിട ആരോഗ്യം കാക്കുവാൻ പ്രത്യേകിച്ച് എന്തു ചെയ്യാനാകുമെന്നായിരിക്കും പലരുടെയും ചിന്ത. ശരീരത്തിൻ്റെ ആകെയുള്ള ആരോഗ്യത്തെ അടിസ്ഥാനമാക്കിയിരിക്കും മാറിട ആരോഗ്യവും. സ്തനാരോഗ്യം കാക്കാൻ ചെയ്യേണ്ട ചില അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കാം. ഒരു പരിധിവരെയെങ്കിലും ബ്രസ്റ്റ് ക്യാൻസർ പോലുള്ളവ ചെറുക്കുവാൻ ഇത്തരം സംരക്ഷണ രീതികൾ സഹായിക്കുകയും ചെയ്യുന്നു. ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് എന്നതുപോലെ സ്തനത്തിൻ്റെ ആരോഗ്യത്തിനും ഭക്ഷണം പ്രധാനം തന്നെയാണ്. മാറിടങ്ങളുടെ ആരോഗ്യത്തിനും സമീകൃതാഹാരം അത്യാവശ്യമാണ്. ഇതിനായി ഇലക്കറികൾ, ക്യാരറ്റ്, തക്കാളി എന്നിവ ധാരാളമായി കഴിക്കുവാൻ ശ്രമിക്കാം. അതോടൊപ്പം തന്നെ സിട്രസ് അടങ്ങിയ പഴങ്ങളും ബെറി ഇനത്തിൽ ഉൾപ്പെടുന്നവയും ധാരാളമായി കഴിക്കാം. കൂടാതെ ജങ്ക് ഫുഡ്, ക്യാൻ ഫുഡ് ഇനത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുകയാണ് നല്ലത്. ഇതോടൊപ്പം ധാരാളമായി വെള്ളം കുടിക്കുവാനും ശ്രദ്ധിക്കണം. എപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കുവാൻ ഈ ശീലം സഹായിക്കും. എപ്പോഴും ആരോഗ്യകരമായ ഭാരം നിലനിർത്തേണ്ടത് മാരടങ്ങളെ ആരോഗ്യത്തോടെ നിലനിർത്തുവാൻ അത്യാവശ്യമാണ്. ഒരാളുടെ ഉയരം, വയസ്സ് എന്നിവ അടിസ്ഥാനമാക്കിയാണ് ആവശ്യമുള്ള ഭാരം നിർണയിക്കുന്നത്. ആവശ്യമുള്ളതിനേക്കാൾ ഭാരം കൂടുകയോ കുറയുകയോ ചെയ്യുന്നത് അപകടം സൃഷ്ടിക്കും. എല്ലായ്പ്പോഴും ബോഡി മാസ് ഇൻഡെക്സ്, അതായത് BMI 23 താഴെയായി നിലനിർത്തുവാൻ ശ്രമിക്കുക. ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്തുന്നതിനായി വ്യായാമം എപ്പോഴും മികച്ച ശീലമാണ്. മാരടങ്ങളുടെ ആരോഗ്യത്തിനും ഇത് ഏറെ നല്ലതാണ്. ആഴ്ചയിൽ 5 ദിവസമെങ്കിലും കുറഞ്ഞത് 30 മിനിറ്റ് നേരം വ്യായാമം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നീന്തൽ, സൈക്ലിംഗ്, എയറോബിക്സ്, നടത്തം, ഫിറ്റ്നസ് ട്രെയിനിങ്, ജോഗിങ് തുടങ്ങിയവയിൽ ഏതെങ്കിലും ചെയ്തു തുടങ്ങുന്നത് നല്ലതാണ്. ഇത് മാറിടങ്ങളുടെ ആരോഗ്യം വലിയ തോതിൽ മെച്ചപ്പെടുത്തും. സ്തനാർബുദ സാധ്യത വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ ഇതേക്കുറിച്ച് കൂടുതൽ അവബോധമുണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. മാറിടങ്ങൾ പതിവായി ശ്രദ്ധിക്കുക. നിങ്ങളുടെ മാറിടത്തിൽ വരുന്ന ചെറിയ മാറ്റങ്ങൾ പോലും തിരിച്ചറിയുവാൻ ഇത് അത്യാവശ്യമാണ്. അസാധാരണമായ വിധത്തിൽ മാറിടങ്ങളിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ദ്രവങ്ങൾ പുറത്തു വരികയോ മുഴകളോ തടിപ്പോ കാണപ്പെടുകയോ ചെയ്താൽ ശ്രദ്ധിക്കണം. സ്തനങ്ങൾക്ക് സമീപമായി വീക്കം കണ്ടാലും ശ്രദ്ധിക്കണം. 40 കഴിഞ്ഞ സ്ത്രീകൾ നിശ്ചിത ഇടവേളകളിൽ മാമോഗ്രാം ചെയ്യുന്നത് നല്ലതാണ്. നിപ്പിൾ എല്ലായ്പ്പോഴും അകത്തേക്ക് വലിഞ്ഞു നിൽക്കുകയാണെങ്കിലോ ചുവന്ന പാടുകൾ കണ്ടു തുടങ്ങുകയാണെങ്കിലോ തീർച്ചയായും മാമോഗ്രാം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ചും സ്തനാർബുദ പാരമ്പര്യമെങ്കിൽ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരുമായി വീഡിയോ ഷെയർ ചെയ്യുക.